ഹലോ എവറിബഡി വെൽക്കം ടു ഡോട്ട്സ് അക്കാഡമി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജി ഡി കോൺസ്റ്റബിളിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇതിൻ്റെ ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഇരുപത് ചോദ്യങ്ങളുണ്ട് നമുക്ക് പത്ത് മിനിറ്റിനുള്ളിൽ നോക്കി തീർക്കാം ആദ്യത്തെ ചോദ്യം എന്താണ് വിച്ച് ആർട്ടിക്കൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് റിലേറ്റഡ് വിത്ത് ദി പ്രൊട്ടക്ഷൻ ഓഫ് ഇൻറ്ററസ്റ്റ് ഓഫ് മൈനോറിറ്റീസ് സോ മൈനോറിറ്റീസിന്റെ ഇൻറ്ററസ്റ്റ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് വരുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുമ്പം ആർട്ടിക്കിൾ ട്വൻറ്റി നയൻ ആർട്ടിക്കൽ ട്വന്റി നയൻ ആണ് നമ്മുടെ ആൻസർ വരുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ദി ഇൻ്ററസ്റ്റ് ഓഫ് മൈനോറിറ്റീസ് അടുത്തത് വിച്ച് എ സ്റ്റേറ്റ് ഹാസ് ദ ലോവസ്റ്റ് സെക്സ് റേഷ്യോ ആസ് പെർ ദി സെൻസസ് ടു തൗസൻഡ് ലെവൻ ലോവസ്റ്റ് സെക്സ് റേഷ്യോ സെൻസസ് എന്ന ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കണ്ടു അപ്പോൾ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ലോവസ്റ്റ് സെക്സ് റേഷ്യോ ആണ് ലോവസ്റ്റ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് ഹരിയാനയിലാണ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സെവൻ ആണ് ഹരിയാനയിലെ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് ആയിരം പുരുഷന്മാർക്ക് എണ്ണൂറ്റി എഴുപത്തേഴ് സ്ത്രീകളാണ് ഹരിയാനയിലെ ടു തൗസൻഡ് ലെവൻ സെൻസസ് പ്രകാരം കണക്കാക്കിയിരിക്കുന്നത് അടുത്തത് വെച്ച് അമ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഇൻകറക്റ്റ് ഏതാണ് തെറ്റെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം സ്പെറിക്കൽ ഷേപ്പ് ഓഫ് ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് ഈസ് ഡ്യൂ ടു ദ പ്രോപ്പർട്ടി ഓഫ് സർഫസ് ടെൻഷൻ ഇൻ ലിക്വിഡ്സ് അത് ശരിയാണ് സോ ഒരു ലിക്വിഡ് ഡ്രോപ്പ്ലെറ്റിൻ്റെ ഷെയ്പ്പെന്ന് പറയുന്നത് സ്പെറിക്കൽ ആവാനുള്ള റീസൺ എന്ന് പറയുന്നത് സെർഫസ് ടെൻഷനാണ് രണ്ടാമത്തത് മെൽറ്റിംഗ് പോയിൻറ്റ് ഓഫ് ഫൈസ് ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ പ്രഷർ അത് തെറ്റാണ് ഡിക്രീസ് ഇൻ പ്രഷറല്ല പകരം ഇൻക്രീസ് ഇൻ പ്രഷറാണ് പ്രഷർ കൂടുമ്പോഴാണ് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് ഡിക്രീസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ബി ആണ് അതുപോലെ സി യു ഒന്ന് വായിച്ച് നോക്കുക കാരണം സിയും ഡിയും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ലിക്വിഡ്സ് അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ്സ് ബോയിൽ അറ്റ് ലോവർ ടെമ്പറേച്ചർ ഹൈ ഓൾട്ടിറ്റ്യൂഡിലെ ലിക്വിഡ് ആണെങ്കിൽ ബോയിലാവുന്നത് ലോവർ ടെമ്പറേച്ചറിലാണ് ഡ്യൂ ടു ലോ അറ്റ്മോസ്ഫിറിക് പ്രഷർ അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ലോ പ്രഷർ ആണ് പ്രഷർ കുറവാണ് അടുത്തത് ഇവോപറേഷൻ ടെക്സ് പ്ലേസ് ഓൺലി ഓൺ ദ സർഫസ് ഓഫ് ലിക്വിഡ്സ് അപ്പം അതും ശരിയായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അടുത്തത് വാട്ട് ഹെൽപ്സ് ഇൻ ദ കൾട്ടിവേഷൻ ഓഫ് റാബി ക്രോപ്സ് സോ റാബി ഖാരിഫ് ജെയ്ദ് ക്രോപ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കണ്ടു അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് റാബി ക്രോപ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണെന്നുള്ളതാണ് വെസ്റ്റേർലി ജെറ്റ് സ്ട്രീംസ് മഹാവത് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് നോർത്ത് ഈസ്റ്റ് നോർത്ത് വെസ്റ്റ് വിൻസ് ഇപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് മഹാവത്താണ് റാബി ക്രോപ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് വിൻ്റർ ടൈമിലുള്ള റെയിൻ ആണ് ആൻഡ് ദാറ്റ് ഇസ് മഹാവത് അടുത്തത് ദ ഡാഷ് ബ്രാക്കറ്റ്സ് എൻ ആർ എൽ എം ഈസ് എ പോവർട്ടി അലിവിയേഷൻ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സോ എൻ ആർ എൽ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് ബേസിക്കലി ചോദിക്കുന്നത് അതെന്താണ് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ ആണ് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ ആണ് എൻ ആർ എൽ എം എന്ന് പറയുന്നത് അടുത്തത് ദ പ്രൈം തീംസ് ഓഫ് കഥകർ ടൈറ്റ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് കൾസ് ഓഫ് ഹിന്ദുവിസം ഹിന്ദുവിസത്തിൻ്റെ എന്ത് ഭാഗം എന്തായിട്ടാണ് എന്ത് കൾട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് കഥക് നൃത്യം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസിലെ ബുദ്ധിസം വൈഷ്ണവിസം ശക്തിസം ശൈവിസം ശ്രദ്ധിക്കുക കഥക് എന്ന് പറയുന്നത് വൈഷ്ണവിസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അടുത്തത് ക്യാപ്റ്റൻ രൂപ് സിംഗ് സ്റ്റേഡിയം ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റി സോ ക്യാപ്റ്റൻ രൂപ് സിംഗ് സ്റ്റേഡിയം എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ ഗോളിയറിലാണ് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലെ ഗോളിയറിൽ ഞാൻ നെക്സ്റ്റ് വൺ വിച്ച് എ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് അഡ്രസ് ടു ദി ഇനോഗ്രൽ ഫംഗ്ഷൻ ഓഫ് ദി ഫോർത്ത് നാഷണൽ യങ് സൂപ്രണ്ടൻസ് ഓഫ് പോലീസ് കോൺഫറൻസ് ആൻഡ് പോലീസ് എക്സ്പോ ഇൻ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടു തൗസൻഡ് ട്വൻറ്റി ടുവിലെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെയൊരു ഇനോഗ്രൽ ഫംഗ്ഷൻ പിന്നെ ഏത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആണ് ഇനോഗ്രേറ്റ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ വരുന്നത് എ ഓപ്ഷൻ തന്നെയാണ് നിത്യാനന്ദ റായ് നിത്യാനന്ദ റായ് എന്ന് പറയുന്നത് ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഹോം ആണ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഹോം ആണ് ഇദ്ദേഹം ഇപ്പോൾ ഇപ്പോഴും ഇതേ മിനിസ്ട്രി തന്നെയാണ് സോ ഇദ്ദേഹമാണ് ആ ഒരു കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തത് ഇനോഗ്രൽ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്തത് അഡ്രസ് ചെയ്തത് ഉദ്ഘാടനം ചെയ്തതല്ല അഡ്രസ്സ് ചെയ്തത് നെക്സ്റ്റ് വൺ വിച്ച് എമംഗ് ദ ഫോളോയിങ് ഫെസ്റ്റിവൽസ് ഈസ് ഓൾസോ നോൺ ആസ് ദല പൂജ ഡിവോട്ടഡ് ടു വേർഷിപ്പിംഗ് ദ സൺ ഇൻ ട്രഡീഷണലി സെലിബ് ഇൻ വേർഷിപ്പിംഗ് ദ സൺ ഈസ് ട്രഡീഷണലി സെലിബ്രേറ്റഡ് ബൈ ദ പീപ്പിൾ ഓഫ് ബീഹാർ സോ ദളപൂജ എന്നറിയപ്പെടുന്ന ആ ഒരു വേർഷിപ്പിംഗ് ദ സൺ എന്ന് പറയുന്ന ആ ഒരു ഫെസ്റ്റിവലിനും പീപ്പിൾ ഓഫ് ബീഹാർ എന്ത് പേരിലാണ് അതിനെ വിളിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് പൂജ ബിഹുല മധു ശ്രാവണി സാമ ചക്കേവ സോ ഇവിടെ ഛട്ട് പൂജ എന്നാണ് ഈ പറയുന്ന സണ്ണിനെ വേർഷിപ്പ് ചെയ്യുന്ന ഈ ഒരു ഫെസ്റ്റിവലിനെ വിളിക്കുന്നത് ഛട്ട് പൂജ എന്നുള്ളതാണ് സോ ബീഹാറിലെ തന്നെ ഒരു ഫെസ്റ്റിവലാണ് ഈ പറയുന്ന മൂന്നും ബീഹാറിലെ ഒരു ഫെസ്റ്റിവൽസ് തന്നെയാണ് ബിഹുലി ആയാലും മധുശ്രാവണി ആയാലും സമാചേക്കവ ആയാലും എല്ലാം തന്നെ ബീഹാറിലുള്ളൊരു ഫെസ്റ്റിവലാണ് പക്ഷേ നമ്മുടെ ആൻസർ വരുന്നത് സണ്ണിനെ വേർഷിപ്പ് ചെയ്യുന്നത് ഛട്ട് പൂജയാണ് അടുത്തത് മൈക്രോ ഫിനാൻസ് ലോൺ ഇസ് ഡിഫൈൻഡ് ആസ് എ കൊളാറ്ററൽ ഫ്രീ ലോൺ ഗിവൻ ടു എ ഹൗസ് ഹോൾഡ് ഹാവിംഗ് ആനുവൽ ഹൗസ് ഹോൾഡ് ഇൻകം അപ് ടു റുപ്പീസ് എത്ര സോ മൈക്രോ ഫിനാൻസ് ലോൺ എന്ന് പറയുന്നത് കൊളാറ്ററൽ ഫ്രീ ലോൺ ആണ് എത്ര ആനുവൽ ഇൻകം എത്ര എത്രയായിട്ടുള്ളവർക്കാണ് ഈ കൊളാറ്ററൽ ഫ്രീ മൈക്രോ ഫിനാൻസ് ലോൺ കൊടുക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ആൻസർ വരുന്നത് ത്രീ ലാക്ക് ആനുവൽ ഇൻകം അപ് ടു ത്രീ ലാക്ക് ആണെങ്കിൽ മൈക്രോ ഫിനാൻസിൻ്റെ ലോൺ കൊളാറ്ററൽ ഫ്രീ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലെവൻത് വൺ ദ ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ സബ്മിറ്റ് ഇറ്റ്സ് റിപ്പോർട്ട് ടു ദി ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ആർക്കാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് ആർക്കാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് ദി ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ സബ്മിറ്റ് ഇസ് റിപ്പോർട്ട് ടു ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പ്രസിഡന്റിനാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് എപ്പോഴും വരുന്നൊരു ക്വസ്റ്റിനാണ് നെക്സ്റ്റ് റൂളർ ഓഫ് വിച്ച് ഡൈനാസിറ്റി ബിൽഡ് ദി ഖന്ദ്യ മഹാദേവ ടെമ്പിൾ ഇൻ നയൻറ്റീൻ നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ സൊ ഖന്ദ്രിയ മഹാദേവ ടെമ്പിൾ എന്ന് പറയുന്നത് ഖജറാവുലെ ഖജറാവു മധ്യപ്രദേശിലെ ഖജറാവുലെ കജറാവു ടെമ്പിൾ എന്ന് പറയുന്ന ആ ടെമ്പിളിലാണ് ഖന്ദ്രിയ മഹാദേവ ടെമ്പിൾ വരുന്നത് അത് ബിൽഡ് ചെയ്യുന്നത് ബിൽഡ് ചെയ്തത് ആരാന്ന ചോദ്യം ഓപ്ഷൻ ഗുപ്ത ശുംഗ ചന്ദേല നന്ദ ചന്ദേല ഡൈനാസിറ്റിയാണ് ഖന്ദ്രീയ മഹാദേവ ടെമ്പിൾ ബിൽഡ് ചെയ്തിരിക്കുന്നത് അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പ്രൊഫഷണൽ ടേബിൾ ടെന്നീസ് പ്ലെയർ ടേബിൾ ടെന്നീസ് പ്ലെയർ ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത് അപർണ പോപ്പത്ത് മണിക്ക ബത്ര സൗരവ് ഹോസൽ പാരിപ്പള്ളി കശ്യപ് സോ നമ്മുടെ ആൻസർ വരുന്നത് മണിക്ക ബത്രയാണ് പ്രൊഫഷണൽ ടേബിൾ ടെന്നിസ് പ്ലെയറെന്ന് പറയുന്നത് അതിൽ സൗരവ് ഘോഷൽ എന്ന് പറയുന്നത് സ്ക്വാഷ് പ്ലെയർ ആണ് ബാക്കി രണ്ടു പേരും പി കശ്യപ് അതേപോലെ അപർണ പോപ്പത്ത് എന്ന് പറയുന്നത് ബാഡ്മിൻ്റണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബാഡ്മിൻ്റൺ പ്ലെയേഴ്സ് ആണ് നെക്സ്റ്റ് വൺ വൈ വാസ് ദ ഇയർ സെവൻറ്റീൻ ഫിഫ്റ്റി സെവൻ ഇൻ ഇമ്പോർട്ടൻറ്റ് ഇയർ ഫോർ ദി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ഇന്ത്യ സോ സെവൻറ്റീൻ ഫിഫ്റ്റി സെവൻ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് നമുക്ക് ഏകദേശം അറിയാം സെവൻറ്റീൻ ഫിഫ്റ്റി സെവൻ ഒന്ന് കാണുമ്പോൾ തന്നെ അറിയാം വിറ്റ് ഇസ് ദി ബാറ്റിൽ ഓഫ് പ്ലാസി അപ്പോൾ ബാറ്റിൽ ഓഫ് പ്ലാസി വരുന്ന രണ്ട് ഓപ്ഷൻ ഇത്രയും വലിയ ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് സമയത്തിൻ്റെ ഒരു കുറവ് വരാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ഓപ്ഷൻ കാണുമ്പോൾ നമ്മൾ ഇത് മുഴുവൻ വായിക്കണമെന്നില്ല ബാറ്റൽ ഓഫ് പ്ലാസി വരുന്ന രണ്ട് ഓപ്ഷൻ മാത്രം വായിച്ചാൽ മതി അപ്പോൾ നമുക്ക് എയും സിയും നോക്കാം ഇൻ സെവൻറ്റീൻ ഫിഫ്റ്റി സെവൻ ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഗോട്ട് കൺട്രോൾ ഓവർ മെഡ്രോസ് ബൈ ഡിഫീറ്റിംഗ് നവാബ് സിറാജ് ദൗള ഇൻ ദ ബാറ്റിൽ ഓഫ് പ്ലാസി സോ ഇറ്റ് ഈസ് നോട്ട് ഓവർ മെഡ്രാസ് മെഡ്രാസ് അല്ല സോ ഇതല്ല നമ്മുടെ ഓപ്ഷൻ വരുന്നത് സി നോക്കിയാലോ ഇൻ സെവൻറ്റീൻ ഫിഫ്റ്റി സെവൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഗോട്ട് കൺട്രോൾ ഓവർ ബംഗാൾ ബൈ ഡിഫീറ്റിംഗ് നവാബ് സിറാജ് ദൌള ഇന്ത് ബാറ്റിലോ പ്ലാസ്റ്റി ഇപ്പോൾ ഇതാണ് നമ്മുടെ ശരിയായ ആൻസർ സോ സി ആണ് നമ്മുടെ ആൻസർ വരുന്നത് ഇനി ഫിഫ്റ്റീൻത്ത് വൺ ഹൂ ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് എ ഡയറക്ടർ ഓഫ് ദി ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ മാർച്ച് ടു തൗസൻഡ് ട്വൻറ്റി ടു സോ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇപ്പോഴും ഡയറക്ടർ എന്ന് പറയുന്നത് ആരാന്നാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഇപ്പോഴും ഇദ്ദേഹം തന്നെയാണ് ഇവർ തന്നെയാണ് ഓപ്ഷൻസ് ആരാണ് അരുൺ സിംഗ് റാവത്ത് റേണു സിംഗ് അജയ് താക്കൂർ വികാസ് റാണ നമ്മുടെ ആൻസർ വരുന്നത് റേണു സിംഗ് ആണ് രേണു സിംഗ് ആണ് ഇപ്പോഴും ഈ ഒരു ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എന്ന് പറയുന്നത് പിന്നെ പതിനാറാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ ഔട്ട് പുട്ട് ഓഫ് ഫാമിംഗ് സോ ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ഫാമിങ്ങിൻ്റെ ഔട്ട് പുട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വാട്ടർ എയർ മെഷീൻസ് ക്രോപ്സ് നമുക്കറിയാം ഫാമിങ്ങിൻ്റെ ഔട്ട് പുട്ട് എന്ന് പറയുന്നത് എന്താണ് ക്രോപ്പ് ആണല്ലോ ഫാമിങ്ങിൻ്റെ ഔട്ട് പുട്ട് അടുത്തത് സിക്കസ് ആൻഡ് പിനേഴ്സ് ആർ Uh, which type of സിക്കസ് and pinus are which type of plants എന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ pine അല്ലെങ്കിൽ സിക്ക എന്നൊക്കെ പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് പ്ലാന്റ് ആണ് ടെറിഡോ ഫൈറ്റ ജിംനോസ്പേംസ് താലോഫൈറ്റ ആൻജിയോസ്പേം സോ ജിംനോസ്പേംസ് ആണ് സിക്കസ് ആൻഡ് ഫൈനസ് എന്ന് പറയുന്നത് ജിംനോസ്പേംസ് ആണ് അടുത്തത് വിച്ച് ഈസ് ദ ലാസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ ദാറ്റ് വാസ് പുട്ട് ടു ഇഫെക്റ്റ് ഇൻ ഇന്ത്യ ദ ലാസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ എന്ന് പറയുന്നത് തേർട്ടീൻത്ത് ടെൻത്ത് ട്വൽത്ത് ലെവൻത്ത് അപ്പോൾ നമുക്കറിയാം ഏതാ ലാസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ എന്ന് പറയുന്നത് ട്വൽത്ത് ഫൈവ് ഇയർ പ്ലാനാണ് ഇതാണ് അവസാനത്തെ ഒരു അവസാനം വരെ വന്ന ഫൈവ് ഇയർ പ്ലാൻ അത് കഴിഞ്ഞു ശേഷം പ്ലാനിങ് കമ്മീഷൻ ഡിസ്ബാൻഡ് ചെയ്തു പകരം നമുക്ക് നീതി ആയോഗ് വന്നു സോ ടു തൗസൻഡ് ട്വൽവ് ടു തൗസൻഡ് സെവൻറ്റീനിലെ ആണ് ടു തൗസൻഡ് ട്വൽവ് സെവൻറ്റീനാണ് നമ്മുടെ ലാസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ ദാറ്റ് വാസ് ദി ട്വൽത്ത് ഫൈവ് ഇയർ പ്ലാൻ അടുത്തത് എം എസ് സ്വാമിനാഥൻ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇന്ത്യ വാസ് ഡാഷ് ബൈ പ്രൊഫഷൻ സോ ഓപ്ഷൻസ് തന്നെ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും ആരാണ് എം എസ് സ്വാമിനാഥൻ എന്ന് പറയുന്നത് ഇദ്ദേഹം സയൻറ്റിസ്റ്റാണ് ഞാൻ നെക്സ്റ്റ് ഗദ്ദം പത്മജ റെഡി വൺ പത്മശ്രീ ഫോർ വിച്ച് ഡാൻസോ കുച്ചിപ്പുട്ടി ഭരതനാട്യം ലാവണി കഥകളി സോ ഗദ്ദം പത്മജ റെഡ്ഡി എന്ന് പറയുന്നത് കുച്ചിപ്പുടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സോ കുച്ചിപ്പുടിയാണ് നമ്മുടെ ആൻസർ വരുന്നത് ഇപ്പം ഇതാണ് നമ്മുടെ ട്വൻറ്റി ക്വസ്റ്റ്യൻസ് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വീണ്ടും കാണും